കേന്ദ്ര സർക്കാരിന്റെ ഭാരത് അരി വിതരണം സംസ്ഥാനത്ത് സജീവമായതോടെ കെയർ റൈസ് എന്ന പേരിൽ ബദൽ വിതരണ പദ്ധതി സംസ്ഥാന സർക്കാർ നടപ്പാക്കും. രൂപരേഖയടക്കം തയ്യാറാക്കി ഒരാഴ്ചയ്ക്കകം റിപ്പോർട്ട് നൽകാൻ സിവിൽ സപ്ലൈസ് ഡയറക്ടർ, സപ്ലൈകോ എം ഡി, ഭക്ഷ്യവകുപ്പ് സെക്രട്ടറി എന്നിവരോട് ഭക്ഷ്യമന്ത്രി ജി ആർ അനിൽ ആവശ്യപ്പെട്ടു. ആവശ്യത്തിന് അരിവിഹിതമില്ലാത്ത വെള്ള നീല റേഷൻ കാർഡുകാർക്ക് ഈ ബദലരി കൊടുക്കുകയാണ് ലക്ഷ്യം. ഭാരത് അരി എന്ന പേരിൽ വിതരണം ചെയ്യുന്നത് പച്ചരിയാണ്. എന്നാൽ മലയാളികൾക്ക് പ്രിയപ്പെട്ട ജയ, കുറുവ, മട്ട എന്നിവയാണെങ്കിലേ ബദലാകൂ. അതിനാൽ ജയ അരി കുറഞ്ഞ നിരക്കിൽ ആന്ധ്രയടക്കമുള്ള ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്ന് കിട്ടാനുള്ള സാധ്യത തേടുകയാണ്. മട്ടയും കുറുവയും കേരളത്തിലെ കർഷകരിൽ നിന്ന് തന്നെ സംഭരിക്കാനാണ് ഇപ്പോഴത്തെ തീരുമാനം. ഈ അരിക്ക് ബ്രാൻഡിങ്ങും പാക്കിങ്ങും ഉറപ്പായിരിക്കും. റേഷൻ കടകൾ വഴി വിറ്റാൽ കേന്ദ്രവിഹിതത്തെ ബാധിക്കുമെന്ന നിയമപ്രശ്നം ഭക്ഷ്യവകുപ്പ് സംശയിക്കുന്നുമുണ്ട്. അതിനാൽ സപ്ലൈകോ വഴിയാകും സംസ്ഥാന സർക്കാരിന്റെ ബദൽ അരി വിൽപ്പന. കഴിഞ്ഞ ഒരു വർഷത്തിനിടെ ധാന്യങ്ങളുടെ ചില്ലറ വിൽപ്പനാ വിലയിൽ 15% വർധനവുണ്ടായ സാഹചര്യത്തിലാണ് ആശ്വാസമായി പുതിയ തീരുമാനം. 5 കിലോ 10 കിലോ പാക്കറ്റുകളിലാണ് അരി വിപണിയിൽ വിൽക്കുന്നത്. ഡൽഹിയിലെ കർത്തവ്യാപത്തിൽ നടന്ന പരിപാടിയിൽ കേന്ദ്ര ഭക്ഷ്യമന്ത്രി പീയൂഷ് ഗോയലാണ് ഭാരത് അരി ഔദ്യോഗികമായി പുറത്തിറക്കിയത്. ഓപ്പൺ മാർക്കറ്റ് സെയിൽസ് സ്കീം വഴി ഉപഭോക്താക്കൾക്ക് ഒരേ നിരക്കിൽ അരി വിതരണം ചെയ്തതിൽ മികച്ച പ്രതികരണം ലഭിച്ചതിനെ തുടർന്നാണ് അരിയുടെ ചില്ലറ വിൽപ്പനയ്ക്കും കേന്ദ്രം തയ്യാറായത്. സംസ്ഥാന സർക്കാർ വെള്ള നീല റേഷൻ കാർഡുകാർക്ക് കുറഞ്ഞ അളവിലാണെങ്കിലും കിലോ 10 രൂപ 90 പൈസയ്ക്ക് അരി കൊടുക്കുന്നുമുണ്ട്. സപ്ലൈകോ വഴി 23, 24, 25 രൂപ നിരക്കിൽ സബ്സിഡി അരിയും വിൽക്കുന്നുണ്ട്. FCI മിച്ചമുള്ള അരി ഓപ്പൺ മാർക്കറ്റ് സെയിൽസ് പദ്ധതി വഴി വാങ്ങിയിട്ടായിരുന്നു കേരളം ഇതിനുള്ള അരി കണ്ടെത്തിയത്. എന്നാൽ അടുത്തിടെ ഈ പരിപാടി കേന്ദ്രം അവസാനിപ്പിച്ചു. ഇതോടെ കേരളം 10 രൂപ 90 പൈസയ്ക്കും 25 രൂപയ്ക്കും വിൽപ്പന നടത്തിയിരുന്ന അരി ഭാരത് അരി എന്ന പേരിൽ വിൽക്കുന്നു എന്നാണ് സംസ്ഥാന സർക്കാരിന്റെ പരാതി. ഇനി എന്താണ് ഭാരത് അരി എന്ന് പറയാം. സാധാരണ ഉപഭോക്താക്കൾക്ക് കുറഞ്ഞ നിരക്കിൽ ഭാരത് അരിയുടെ ചില്ലറ വിൽപ്പന ആരംഭിക്കാനാണ് ഉപഭോക്തൃഭാര്യ ഭക്ഷ്യ പൊതുവിതരണ മന്ത്രാലയം തീരുമാനിച്ചിരിക്കുന്നത്. പണപ്പെരുപ്പം വർദ്ധിക്കുന്ന പശ്ചാത്തലത്തിൽ കൂടിയാണ് കേന്ദ്ര സർക്കാർ പുതിയ പദ്ധതിക്ക് തുടക്കം കുറിച്ചിരിക്കുന്നത്. ആദ്യഘട്ടത്തിൽ നാഷണൽ അഗ്രികൾച്ചറൽ കോ ഓപ്പറേറ്റീവ് മാർക്കറ്റിംഗ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ, നാഷണൽ കോ ഓപ്പറേറ്റീവ് കൺസ്യൂമർ ഫെഡറേഷൻ ഓഫ് ഇന്ത്യ, കേന്ദ്രീയ ഭണ്ഡാർ എന്നീ 3 ഏജൻസികൾ വഴിയാണ് അരി വിതരണം ചെയ്യുന്നത്. നിലവിൽ ചില്ലറ വിൽപ്പനയ്ക്കായി 500,000 ടൺ അരിയാണ് കേന്ദ്ര സർക്കാർ അനുവദിച്ചിരിക്കുന്നത്. രാജ്യത്ത് ആവശ്യത്തിന് സ്റ്റോക്കുകൾ ഉണ്ടായിട്ടും കയറ്റുമതിക്ക് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടും അരിയുടെ വില വർദ്ധിക്കുന്ന സാഹചര്യത്തിലാണ് ഈ നീക്കം. കൂടാതെ 3 കേന്ദ്ര സഹകരണ ഏജൻസിയുടെയും ഫിസിക്കൽ ഔട്ട്ലെറ്റുകളിൽ നിന്നും മൊബൈൽ വാനുകളിൽ നിന്നും ഭാരത് അരി വാങ്ങാം. ഇതിനു പുറമെ ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോമുകൾ ഉൾപ്പെടെയുള്ള മറ്റ് റീറ്റെയിൽ ശൃംഖലകളിലൂടെയും അരി ഉടൻ ലഭ്യമാകും. സബ്സിഡി നിരക്കിൽ വിൽക്കുന്ന മറ്റ് സാധനങ്ങളെക്കുറിച്ച് പറയാം. കഴിഞ്ഞ വർഷം നവംബറിൽ കേന്ദ്രം ഭാരത് ആട്ട എന്ന ബ്രാൻഡിൽ സബ്സിഡിയുള്ള ഗോതമ്പ് വിൽപ്പനയും ആരംഭിച്ചിരുന്നു. നാഫഡ്, NCCF, കേന്ദ്രീയ ഭണ്ഡാർ എന്നീ സഹകരണ സ്ഥാപനങ്ങളിലൂടെ 800 മൊബൈൽ വാനുകൾ വഴിയും രാജ്യത്തുടനീളമുള്ള 2000 ഔട്ട്ലെറ്റുകൾ വഴിയുമാണ് ഇതിന്റെ വിതരണം നടക്കുന്നത്. അതോടൊപ്പം ഗോതമ്പിന് പുറമെ കേന്ദ്രീയ ഭണ്ഡാർ, നാഫഡ്, NCCF എന്നിവ വഴി കിലോയ്ക്ക് 60 രൂപയ്ക്ക് ഭാരത് പരിപ്പും 25 രൂപയ്ക്ക് ഉള്ളിയും കേന്ദ്രം വിൽക്കുന്നുമുണ്ട്.